ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും വായിക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു നൽകണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവന്റെ താങ്കുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. മനസ്സായില്ല, ഹോമ ബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. പുത്രനും പരിശുദ്ധ റോഹായിക്കും ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പറയ്ക്കുമോർ എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. ദാവീദുകുലത്തിനായി ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ ആവശ്യിക്കുന്നു. എന്റെ ജനവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു, രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലത്ത് കൈ എന്നെ താങ്ങുകയും ചെയ്തു. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. പവനകന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. മുന്നമനം ചൊല്ലിയ നല്ലിവിയരോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ദണ്ഡന പീഡകളേറ്റ സഗതമൗദ്യാനരമൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. പരുമല മാർഗ്രിഗോറിയോസ് ദേവന്യാസ്യോ ശിവരൂപം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ജലദീപമിടുത്തോരം ജരിവേറിയ നാരികളൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. വിശ്വാസത്താൽ പറുദീസ നീ അരുണിയ മോഷ്ടാവൊപ്പം നാഥാദേവ
ആകാശങ്ങളെ ആകാശങ്ങളും ആകാശങ്ങളും മീതിയുമുള്ള വെള്ളങ്ങളെ അവനെ സ്തുതിപ്പീൻ. അവ കർത്താവ് നാമത്തെ സ്തുതിക്കട്ടെ. എന്തുന്നാലോ പറഞ്ഞു അവയുണ്ടായി, അവ കൽപ്പിച്ചു സൃഷ്ടിക്കപ്പെട്ടു, അവരുമേ നീക്കുമായി സ്ഥിരപ്പെടുത്തി. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാഴങ്ങളും അഗ്നിയും കൽമഴിയും മുറച്ചോളും ഹിമവും അവന്റെ വചന പ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളും മേ കർത്താവിനെ സ്തുതിപ്പി. ഭൂമിയിലെ രാജാക്കന്മാരും സ്ഥലജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സ്ഥലനായ യാദവന്മാരും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും ജൗവനക്കാരും കർത്താവ് നാമത്തെ സ്തുതിക്കട്ടെ. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും, അവർ തങ്ങളുടെ കട്ടിലിന്മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ണുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. മാധുര്യമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ, നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ, ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. നാമിന്റെ കൈകളിൽ നിന്നും
അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും കൃപയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ലയോഗ്യത്യം സദാ ഇടവിടാതെ കരയേറ്റുമാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. പിതാവിൽ നിന്നും വ്യത്യാസം കൂടാതെ പുറപ്പെട്ട വചനവും ഞങ്ങൾക്കുയരും ഉയർപ്പും യഥാർത്ഥമായി നൽകുവാനിട ജഡപ്രകാരം കാലാതീതനായി കാണപ്പെട്ട് ജഡത്താൽ മരണത്തോട് പോരാടിയ ശരീരമായ കർത്താവേ, ഈ നേരം തിരുസന്നിധി ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപത്തോടുകൂടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടെ ഐക്യവാസം പടിഞ്ഞ് നിന്റെ കരുണാസന്നിധിയിൽ വന്നു ചേർന്നിരിക്കുന്ന നിന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും എല്ലാ പാപങ്ങളെയും പരിഹരിച്ച് മാപ്പ് കൊടുക്കണമേ. നിനക്ക് പ്രഭാത പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്നതായ സമയത്തും സകല വരും നാളുകളിലും നേരങ്ങളിലും ഗാനങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബൊക്കുൽ കുഞ്ഞാവുമോ സദഹായവൽ മീൻമാകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ചു മായ്ച്ചു നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ കർത്താവേ എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം വളരെ വലിയമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളുമായിച്ച് ഉത്തമനെ ദൈവതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ അവിടുന്ന് ഓർക്കണമേ. അതിനാൽ എൻ്റെ നാഥാ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ ആസങ്ങളെ വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ അവിടുന്ന് ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും ആരോഗ്യങ്ങളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ നമ്പുരാനെ, കർത്താദിയർത്ഥാവേ, മഹത്തനാഥാം, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരമും പാപപരിഹാരം ചെയ്യുന്നവരുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റിയുമായി കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങളിൽ നിന്നും വിലക്കി നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള തന്നെ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഓശോ ബബുകുല ശുഭാൻ മീൻ. സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹാദിവസം, അഖിലാണ്ടത്തെ നീതിയോടെ വിധിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ സജീവ അടയാളം പ്രത്യക്ഷപ്പെടും. അപ്പോൾ സഹോദരൻ രക്ഷിക്കുകയില്ല, പിതാവ് വീണ്ടെടുക്കുകയില്ല, പുത്രൻ വിടുവിക്കുകയില്ല, സ്നേഹിതൻ സഹായിക്കുകയുമില്ല, ആരും സ്വയം ദൈവം മുമ്പിൽ വിടുവിക്കുകയുമില്ല. അപ്പോൾ ലോകത്തിൻ്റെ മൂലപദാർത്ഥങ്ങൾ അഴിയും, സൃഷ്ടിഘടന പിരിയും, മരണത്തിൻ്റെ ഭണ്ഡാരം ഒഴിഞ്ഞു പോകും. അപ്പോൾ ന്യായാധിപൻ കോപിക്കും, നരകാഗ്നി ജ്വലിക്കും, ദുഷ്ടന്മാർ തങ്ങൾക്ക് കഷ്ടം വരിക്കും, അന്ധകാരം വർദ്ധിക്കും, സൃഷ്ടിയുടെ ക്രമത്തിന് ഭ്രംശം നേരിടും, തലമുറ തെറ്റും, സംവത്സരത്തിൻ്റെ പരിവർത്തനം നിന്നുപോകും, രാവും പകലും എന്നത് നിന്നുപോകും, മാസങ്ങളുടെയും വാരങ്ങളുടെയും സംഖ്യയില്ലാതെയാകും. അപ്പോൾ ഭയങ്കര തീ നദി നീളെ ഒഴുകും, ഓർമ്മ പുസ്തകം തുറക്കപ്പെടും, എല്ലാവൻ്റെയും പ്രവൃത്തികൾ വെളിപ്പെടും, മനുഷ്യരുടെ നടപടികൾ പരിശോധിക്കപ്പെടും, അസത്തുകൾ വിലപിക്കും. അപ്പോൾ എല്ലാവനും ചിന്താഭാരമുണ്ടാകും, കാഹളനാദം കേൾക്കും, ഉയർപ്പിൻ്റെ സുഗന്ധം വീശും,
മരണത്തിൻ്റെ അധികാരം നീങ്ങും, ആകൽ കറസായുടെ മകുടം തകരും, അപ്പോൾ പാറകൾ പൊടിയും, അന്തരീക്ഷം മർമ്മസ്വരം പുറപ്പെടുവിക്കും, വായു ശോഭിക്കും, സൂര്യൻ വ്യത്യാസപ്പെടും, ചന്ദ്രൻ ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ പൊഴിഞ്ഞുപോകും. അപ്പോൾ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും സൈന്യങ്ങൾ പറന്നിറങ്ങും, അവർ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കും. അപ്പോൾ ഭൂമിയാകമാനമിളകും, പർവ്വതങ്ങളും കുന്നുകളും വിറയ്ക്കും, കല്ലുകളും പാറകളും പൊടിയും. അപ്പോൾ ആദിഭൂതങ്ങൾ അഴിയും, അഗ്നിരഥങ്ങൾ പൂട്ടപ്പെടും, എരുതീൻ ചക്രങ്ങൾ ഉരുളും, ഭയങ്കരമായ ദഹിപ്പിക്കുന്ന അഗ്നി നദി ഒഴുകും. അപ്പോൾ കാഹളധ്വനി ഉണ്ടാകും, കൊമ്പിൻ്റെ സ്വരം മുഴങ്ങും, കബറുകൾ തുറക്കപ്പെടും, മരിച്ചുപോയവർ ഉയർക്കും. അപ്പോൾ സിംഹാസനം തയ്യാറാകും, കർത്താവിൻ്റെ കോടതിയിൽ എല്ലാവരും വന്നുകൂടും, പുസ്തകങ്ങൾ തുറക്കപ്പെടും, എല്ലാവരുടെയും പ്രവൃത്തികൾ വെളിപ്പെടും. അപ്പോൾ കൃപയാർന്നു പോകും, നീതി പ്രത്യക്ഷമാകും, കരുണ നീങ്ങിപ്പോകും, പ്രതിപകരം വന്നു ചേരും, അനുകമ്പ വിട്ടുമാറും, പ്രതിക്രിയ സന്നദ്ധമാകും, നരകം ജ്വലിക്കും, ജ്വാല കാളും, ദണ്ഡനം വർദ്ധിക്കും. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവയെല്ലാം സംഭവിക്കുന്ന ഭയങ്കര നാഴികളും പരിഭ്രമകരമായ സമയത്തും ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ഗുരുക്കന്മാരുടെയും ആത്മാക്കളോടും നിന്റെ പ്രത്യാശയിൽ മുമ്പേ നിദ്ര പ്രാപിച്ചുപോയ വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോരുടെയും ആത്മാക്കളോടും മനസ്സലിഞ്ഞു കനിയേണമേ. അവരെ നിന്റെ സാമീപ്യമില്ലാതെ അന്നോരും നിന്റെ ബന്ധത്തിൻ്റെ അന്യനുമാക്കി തീർക്കുമാറാകരുതേ. നിന്റെ അവകാശത്തിൽ നിന്ന് അധീതരും നിന്റെ കല്യാണത്തിൽ നിന്ന് ബഹിഷ്കൃതരും നിന്റെ മോക്ഷത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും നിന്റെ കൃപയ്ക്ക് അന്യന്മാരും നീതിപരമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ കുറ്റക്കാരും നിന്റെ കോടതിയിൽ ലജ്ജിതരും നിന്റെ വെളിവിൻ മുമ്പിൽ മ്ലാനവതരും നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞവരോട് ചേർക്കുന്നവരുമായിട്ട് അവരെയും ഞങ്ങളെയും ആക്കി തീർക്കുമാറാകരുതേ. എന്നാൽ അവരുടെ അവയവങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന നിന്റെ തിരിശരീര രക്തങ്ങളുടെ പരിമളം അവർക്കടങ്ങാത്ത മധ്യസ്ഥവും ശുദ്ധീകരണമുണ്ടാക്കുന്ന സോപ്പായും പ്രശോഭിതമാകുന്ന ദീപവുമായിരിക്കണമേ. കർത്താവേ, കബറുകളിൽ നിന്നും അവരെ ഉയർപ്പിക്കണമേ, പാതാളത്തിൽ നിന്നും അവരെ ഉയർത്തണമേ, കൂഴിയിൽ നിന്നും അവരെ പൊക്കണമേ, ചുഴലിയിൽ നിന്നും കോരിയെടുക്കണമേ, മരണത്തിൻ്റെ കൊത്തളങ്ങളിൽ നിന്നും പിറക്കിയെടുക്കണമേ, പൊടിമഞ്ഞിൽ നിന്നും അവരെ കടഞ്ഞെടുക്കണമേ, അന്ധകാരത്തിൽ നിന്നും വിടുവിക്കണമേ, ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ, ഉപദ്രവങ്ങളിൽ നിന്നും വിടുവിക്കണമേ, അവരുടെ ബന്ധനങ്ങളിൽ നിന്നും ആലാത്തുകളിൽ നിന്നും അഴിക്കണമേ, സ്വർഗോന്നതികൾക്കിലേക്ക് അവരെ കരയറ്റണമേ, ശോഭിത വസ്ത്രം അവരെ ധരിപ്പിക്കണമേ, അവരെ ആത്മീയന്മാരോട് ചേർക്കണമേ, അഗ്നിക്കടലിൽ നിന്നും അവരെ കടത്തണമേ, പുണ്യവാന്മാരുടെ പന്തിയിൽ അവരെ ക്രമീകരിക്കണമേ, നീതിമാന്മാരോടൊന്നിച്ച് അവരെ വസിപ്പിക്കണമേ, സന്തോഷമണോറയിൽ തോഴന്മാരോടൊന്നിച്ച് അവരെ ചേർക്കണമേ, ഭാഗ്യതര മേശയിൽ ഭക്ഷണത്തിനിരുത്തണമേ, ആത്മീയ ഭരണിയിൽ നിന്ന് അവരെ കുടിപ്പിക്കണമേ, കർത്താവെ വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, ദുഃഖിതരെ സന്തോഷിപ്പിക്കണമേ, വ്യർത്ഥ പൂണ്ടിരിക്കുന്നവരെ ആമോദിപ്പിക്കണമേ, ഞങ്ങളെല്ലാവരെയും പുണ്യപ്പെടുത്തി വിശുദ്ധി നൽകണമേ, ഞങ്ങളെല്ലാവരും ഒന്നുപോലെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറയ്ക്കുമോർ ഹോഷോ വബകൂല സുബാലോൽമീ. ദൈവത്തിൽ നിന്ന് കുടുംബങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാദീശ നാഥ, തിരുമുൻപിൽ ഞങ്ങളണച്ചോരി പരിമണധൂപത്താൽ പാപം നീക്കണമേ, പിഴ പോക്കണമേ, ശ്ലീപായാൽ ദേശീച്ചവനാ ജീവസുധാ കരുണാ.
Pavanudanu bhakshiche
പുണ്യനീളം പാനം ചെയ്തോ പൂഴിയിൽ നിന്നും താൻ മൂലം പ്രാണനോടേറി ധോളി കൊടന്ന് അതിതേജോ വസ്ത്രം ചാർത്തിയിടും പുണ്യസങ്കേതമും ഭാവമോചനത്തിൽ തുറമുഖവും സഹായങ്ങളുടെയും നന്മകളുടെയും ശ്രീഭണ്ഡാരവുമാകുന്ന ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പിൽ സമർപ്പിച്ച ഈ പരിമളധൂപത്തെ അവിടുന്ന് സ്വീകരിക്കണമേ. ഇതാർക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ടുവോ അവരുടെ ദേഹികൾക്കും ആത്മാക്കൾക്കും ആശ്വാസവും പാപമോചനവും ആനന്ദവും നൽകണമേ. തങ്ങളുടെ ആയുസ്സിനെ ഇവിടെ അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയിട്ടുള്ളവർക്ക് തുണയും സൗഭാഗ്യവും ലഭിക്കണമേ. കർത്താവേ, നീ അടയാളത്തോടുകൂടി വെളിപ്പെടുമ്പോൾ നിന്റെ പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ചു പോയിരിക്കുന്ന നിന്റെ ദാസന്മാരും ദാസിമാരും നിന്റെ വലത്തുഭാഗത്തു നിന്നും നിനക്ക് സ്തുതി സമർപ്പിക്കുമാറാകണമേ. ഓശോ ഋജുമതികൾ കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ, കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ദ്രുതമുണ്ടായൊരു സോദരിമാ നീരിൻ മീദേവാനിടമോ അപരം നീരിൻ ആധാരം നിമിഷമുയർന്നൊരു മണവറയാം ഓയാറായതുമായി മത്തി സ്തുത്യം സൃഷ്ടി വിധാനം തീ ബാറക്കുമോ പ്രഭയ
ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാ സ്നേഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽ സ്മൃതിയെന്നും കൊണ്ടാടിയിടും അതിഘോഷം തൽ പ്രാർത്ഥന നമ്മൾ കഭയം ജീവകരം മൃതികരം ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നിൻവലമായി രാജഭാമിനിയും
Param sa
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സിലേക്കും ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോൾ ദൈവിക കുഞ്ഞാടിനയാശ്ചര്യം തന്മടിയിൽ താലോ ലീച്ചാൾ കോരഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായ്വാ നീശൻ വീര്യത്താലവളെ താങ്ങി ക്രോബേ ദൂതരഥത്തിൻ മേൽ ഏറിയിടുന്നോനെ ഏറ്റാൾ പാറക്കുമോ അത്ഭുതമോ ഫലമേകും വൃക്ഷം കർക്കശമാംശിലമേ ദേവം പാഷണ്ഡതിരേത ശ്രാദം മൂന്നണ്ണം സവകാട്ടുന്നോ കുഞ്ഞാടിലെ വൃക്ഷം ജലം നൽകിരാവത്സ്യവുമേ കന്യാക്ഷേപകരെ പോന്നും പരിഹാസത്തൊടുവേ ചാർത്ഥന കേട്ടി തേകിടട്ടെ പുണ്യം നാഥൻ എന്തോലത്യം ഭൗമികപുത്രി കൊണ്ടായന്ന ചുമീടും ഞാൻ സംഭ്രമമാർന്നി ൂർവം തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിതേ ചേർത്തു ദൈവസുതൻ തൻ മാതാവാകാൻ തിരുഹിതമാർന്നാൾ ആരുമുയർത്ത പെട്ടില്ലിതുപോല
ദിനാസ്പാഷ്ടം മാറിയാമേ പോ ലാരും താഴ്മ പെട്ടിട്ടില്ല ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു പ്രണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു പ്രണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം കൃപനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരബലമായ ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം റോഹാതൻ ശോശപ്പാസ്ലോ ഐശായൻ ദാവീദുക്തം സ്ഥിരമാം പുരമേ ശ്ലോമോ നിൻ ഉദരത്തിനുദയം ചെയ്തീശൻ ബാറയ്ക്കുമോ ശ്രീ സാക്കാരോടി പാർച്ചിന്തോ ഖഡ്ഗത്താൽ പ്രതിയേറ്റോരും തീയാൽ വെണ്ണീരായോരും പോരിൽ കാട്ടിയ കുലരായി നൽകുകതൈ പ്രാർത്ഥനയാൽ പുണ്യം നിന്നോലം പാദാമുൽമോലം വൽപീനാമി നാഥാ നിന്മയും രക്തവുമേറ്റോരാം പ്രദരേ സിദ്ധർക്കായി പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻ പോടിരുത്തണമേ നിൻ ശരണേ മരണം പൂണ്ടോർ നിന്നെ ഏറ്റോരാമവരെ ഏൽക്കണമേ താതങ്കൽ നീയും ഭൂരിയോരാവി മേലൈ ലോകാദാരൈ ജയ
ശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക. മറിയാവിൻ സ്മരണം വരദായകമാക, തൽ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവ് വിനുകൂട്ട. പരിശുദ്ധ ശ്ലീഹ നിബിസഹദേന്മാരെ, യാചിപ്പിൻ കൃപയെ ഞങ്ങൾ കായ് നിങ്ങൾ. നിൻ ശരണി ഹൃദയം പ്രാദ സഹോദരരി, ചൊരിയണമേ ബോധ പനിനീ പിന്നാഥ. സുസ്മൃതി ജനനീക്കും വിശ്രുതി സിദ്ധർക്കും, ജീവൻ വിഗതർക്കും ചേർപ്പോനെ സ്തോത്രം. ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ, പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാ പാടി. പ്രവാചകന്മാരെ തലവനായ മോശയുടെ അഞ്ചാം പുസ്തകം പറക്കുമോ? അനന്തരം മോബാബ് സമഭൂമിയിൽ നിന്നാം എരിഹോയ്ക്ക് എതിരെയുള്ള നോബോ പർവ്വതത്തിൻ മുകളിൽ കയറി യഹോവ ദാൻ വരെ ഗിൽഗാദ് ദേശം മുഴുവനും നഫ്താലി ദേശം മുഴുവനും എഫ്രീമിൻ്റെയും മനുഷ്യയുടെ ദേശവും പടിഞ്ഞാറേ കടൽ വരെ യഹൂദാ ദേശം മുഴുവനും തെക്കേ ദേശവും ഈന്തപ്പന നഗരമായ എരിഹോയുടെ സമതലം മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇതുതന്നെ. ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. ദൈവദാസനായ മോശ കർത്തൃവചനപ്രകാരം അവിടെ മോബാവ് ദേശത്ത് വെച്ച് മരിച്ചു. താൻ അവനെ മോബാവ് ദേശത്ത് ബെത്പെയോരിനരികെയുള്ള താഴ്വരയിൽ അടക്കി. ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രയേൽ മക്കൾ മോശയെ കുറിച്ച് മോബാവ് സമഭൂമിയിൽ 30 വിലപിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മോശയെ കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന കാലം തികഞ്ഞു. നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ ജ്ഞാനത്തിന്റെ ആത്മാവ് നിറഞ്ഞവനായി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ അവനെ അനുസരിച്ചു. മിസ്രയീൻ ദേശത്തും ഫറവോനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സർവദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ച സകല അത്ഭുതങ്ങളും അവന്റെ ഭുജവീര്യവും എല്ലാ ഇസ്രയേലും കാണുകയും മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യങ്ങളൊക്കെയും വിചാരിച്ചാൽ ദൈവം അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ബാർക്കുമോൻ യോശുവ നായാദ്മിയുടെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമോൻ. അതിന്റെ ശേഷം ദൈവത്തിന്റെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രയീം പർവ്വതത്തിലുള്ള തിമ്നാസേരേഹിൽ ഗായേഷ് മലയുടെ വടക്ക് വശത്ത് അവന്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. യോശുവയുടെ കാലത്തും യോശുവ കഴിഞ്ഞ് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രയേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തും ഇസ്രയേലിൽ യഹോവയെ സേവിച്ചു. ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ യാക്കോബ് ഷേഖേമിന്റെ അപ്പനായ ഹമോരിന്റെ മക്കളോട് 100 ആടുകളെ കൊടുത്ത് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസേഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അഹറോന്റെ മകൻ എലെയാസറും മരിച്ചു. അവനെ അവന്റെ മകനായ ഫിനെഹാസിന് എഫ്രയീം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു. ബാർക്കുമോൻ
മഹത്വമുള്ളവനായ യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പാർക്കുമ്പോൾ എന്റെ ആയുസിന്റെ മധ്യത്തിൽ ഞാൻ പാതകളെ എന്റെ ആയുസിന്റെ മധ്യത്തിൽ ഞാൻ പാതാളവാതിക്കൽ എത്തേണ്ടി വരുന്നു. എന്റെ ആയുഷ്ടം എനിക്കില്ലാതെയായി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇനിയും കർത്താവിനെ ജീവനുള്ള ദേശത്ത് വെച്ച് കർത്താവിനെ കാണുകയില്ല. ഞാൻ ഭൂവാസികളുടെയിൽ ഇനി മനുഷ്യനെയും കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ വാസം നീങ്ങി ഇടയന്റെ കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ നീ എന്റെ ജീവനെ ചുരുട്ടി വെക്കുന്നു. അവൻ എന്നെ പാവിൽ നിന്ന് എറിഞ്ഞു കളയുന്നു. പകലും രാത്രിയും അങ്ങ് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഉഷസ് വരെ ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരിക്കുന്നു. മീവൽ പക്ഷിയോ പ്രാവോ എന്ന പോലെ ഞാൻ കരഞ്ഞു. ഞാൻ പ്രാവ് പോലെ കുറുങ്ങി എന്റെ കണ്ണ ഉയരത്തിലേക്ക് നോക്കി കർത്താവി ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു. നീ എന്നെ നീ എനിക്ക് തുണയായിരിക്കണമേ. ഞാൻ എന്താണ് പറയേണ്ടത്? അവൻ എന്നോട് അരുളി ചെയ്തത് അവൻ എന്നെ നിവർത്തിച്ചുമിരിക്കുന്നു. എന്റെ മനോവ്യസനം ഹേതുവായി ഞാൻ എന്റെ ആയുഷ്കാലമെല്ലാം വേദനയോട് നടക്കും. കർത്താവ് മനുഷ്യരോട് കരുണ ചെയ്യും. എന്റെ ജീവൻ കേവലം അതിലത്രയും. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എന്റെ ജീവനെ രക്ഷിക്കണമേ. സമാധാനത്തിനായി എനിക്ക് അത്യന്തം വേദനജനകമായി ഭവിച്ചു. എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞത് കൊണ്ട് എന്റെ പ്രാണനെ നാശിക്കുഴിൽ നിന്ന് വാത്സല്യപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ പൊഴുത്തുന്നില്ല, ശവക്കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രസംഗിക്കുന്നതും ഇല്ല. ഞാനിന്ന് ജീവനുള്ളവൻ നിന്നെ സ്തുതിക്കും. പിതാവ് മക്കളോട് നിന്റെ വിശ്വാസത്തെ അറിയിക്കും. കർത്താവ് നമ്മേ രക്ഷിക്കും. ആകയാൽ ഞങ്ങൾ ജീവകാലമെല്ലാം ദൈവത്തിന്റെ ആലയത്തിൽ കിന്നരനാദത്തോടെ നമ്മുടെ ഗീതങ്ങൾ പാടും പാർക്കുമ്പോൾ. ചെയ്യണമേ നിൻ പാദാവ് വിശുദ്ധൻ
ahai varakumo sri nadudinu sri nammude meethile nigrahangalum inni kundayikkatte sodaranmare adiyam dishavadi varuvennu arinju ningal anegar upadeshakaragirathu naam ellavarum palarum thatti pogunu ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നവനല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അവരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവെങ്കിലും വളരെ വമ്പേ പറയുന്നു. കുറഞ്ഞത് എത്ര വലിയ കാട കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അതേ നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി രോഗമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിനെ തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം പക്ഷിയുടെ ജാതി ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു. മരുങ്ങിയിരിക്കുന്നു നാവിനെയോ മനുഷ്യർക്കും മരുക്കാവുന്നതല്ല അവൻ അടങ്ങാത്ത ദോഷവും മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശവിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷമുലിപ്പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പ് ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. ആബിബായി വാറയ്ക്കുമോ? ശാപം പലതരമുപദേശങ്ങളോ താരികൊളച്ചു പരക്കുന്നോ? ദൈവത്തിൻ ഉപദേശം കൈക്കൊണ്ട് അവസാനിപ്പോ. പരിശുദ്ധനായ പൗലോസ്ലിഹ കൊരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ മഹായി ബാർക്കുമോ ശ്രീഹാടുകളുണ്ടായിരിക്കട്ടെ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചോടെ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യ മൂലം മണ്ണമുണ്ടാകിയാൽ മരിച്ചോടെ പിനരുതാനോ മനുഷ്യ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താര നിരയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരുമെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സലശത്രുക്കളെയും കാൽ കീഴാക്കോളം വഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്ര എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലവും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ആമീനഹായി ബാർക്കുമോ. പറയ്ക്കുമോർ നമ്മൾ
മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. മറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രഘോഷകനായ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും അനിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. ചെറിയാട്ടിൻ മറ്റമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം എന്റെ ഭിക്ഷ കൊടുക്കുകയും കള്ളൻ അടുക്കുകയും ചെയ്ത നശിപ്പിക്കുകയും ചെയ്യാത്ത സ്ഥലമായ സ്വർഗത്തിൽ പഴകിപ്പോകാത്ത പണസഞ്ചികളും നശിച്ചു പോകാത്ത നിക്ഷേപവും നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ അരുമുറകയും വിളക്ക് പ്രകാശിച്ചും ഇരിക്കട്ടെ. യജമാനൻ കല്യാണ വീട്ടിൽ നിന്നും മടങ്ങി വന്ന് വാതിൽകൾ മുട്ടുമ്പോൾ ഉടനെ തുറന്നു കൊടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ തന്റെ അരമുറക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും കടന്നു ചെന്ന് പരിചരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. അവൻ രാത്രിയുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ യാമത്തിൽ വന്നാലും അപ്രകാരം കണ്ടെത്തുമെങ്കിൽ ആ ദാസന്മാർ ഭാഗ്യവാന്മാർ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്നറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടമസ്ഥൻ ഉണർന്നിരിക്കുകയും തന്റെ വീടിന് തുരങ്കം വയ്പാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളി. ആകയാൽ നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ വരാമെന്നതിനാൽ നിങ്ങൾ ഒരുങ്ങിയിരിപ്പേ. അപ്പോൾ സീമോൻ കീപ്പ അവനോട്, കർത്താവേ, ഈ ഉപമാങ്ങ് പറയുന്നത് ഞങ്ങളോടോ അതോ എല്ലാവരോടുമോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട്, തക്ക സമയത്ത് ഭക്ഷണം നൽകുവാനായി യജമാനൻ ജോലിക്ക് നിയമിക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആരായിരിക്കും? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായി കാണപ്പെടുന്ന ദാസൻ ഭാഗ്യവാൻ. യജമാനൻ തന്റെ സകല സമ്പാദ്യങ്ങളുടെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ ആ ദാസൻ തന്റെ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് വിചാരിച്ച് യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കുവാനും തിന്നുകുടിച്ച് മതിക്കുവാനും തുടങ്ങിയാൽ ആ ദാസൻ വിചാരിക്കാത്ത ദിവസം അറിയാത്ത സമയത്ത് യജമാനൻ വന്നവനെ പിരിച്ചുവിടുകയും അവിശ്വാസികളുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്യും. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്ത ദാസൻ അധികം ശിക്ഷ അനുഭവിക്കും. അറിയാതെ ശിക്ഷാർഹമായത് പ്രവർത്തിക്കുന്നവനോ ചെറിയ ശിക്ഷ അനുഭവിക്കും. എന്തുകൊണ്ടെന്നാൽ അധികം കൊടുത്തവനോട് അധികം ചോദിക്കും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ആവശ്യപ്പെടും. ഞാൻ ഭൂമിക്ക് തീയിടുവാൻ വന്നിരിക്കുന്നു, അത് മുമ്പേ തന്നെ ജ്വലിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് താൻ കൽപ്പിച്ച് അരുൾ ചെയ്തു. മറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. മശിഹായുടെ റോസ്മാമോദീസായ സംപ്രാവി ചോര കൃപാവനുതനു ഭക്ഷിച്ച് പുണ്യനീളം പാലം
ചെയ്തു പൂഴിയിൽ നിന്നും താൻ മൂലം പ്രാണനോടേറിതോളി കൊടന്ന് അതിതേജോ വസ്ത്രം ചാർത്തിയിടും സ്തൗമൻ കാലോസ് മറക്കുമോ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭുവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതയും സദായിപ്പോഴും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ പരിശുദ്ധ ശരീരത്താൽ തൻ്റെ ഇടവകയെ പുലർത്തുകയും തൻ്റെ വിലയേറിയ രക്തത്താൽ തൻ്റെ സഭയുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഇടയനാകുന്ന തനിക്ക് അടക്കം കൂടാത്ത സ്തുതിയും വാഞ്ഞു പോകാതെ സ്വാതന്ത്ര്യവും അവസാനമില്ലാത്ത മുഖക്ഷയും പുറമെയുള്ളതും ശ്രേഷ്ഠതയുള്ളതുമായ സ്തുതികളും മാധുര്യമുള്ളവയും സന്തോഷമുള്ളവയുമായ കിന്നരങ്ങളാൽ അണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ദയാലുവായ തന്റെ ശരീരത്താൽ സകല മക്കളും ശുദ്ധീകരിക്കപ്പെടുന്നു, എല്ലാ കൂട്ടങ്ങളും തന്റെ രക്തത്താൽ ഇമ്പപ്പെടുന്നു, എല്ലാ കിരീടങ്ങളും തന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നു, സർവജാതികളും തനിക്ക് മഹത്വം പാടുന്നു. ഈ വിശുദ്ധ ബലി സമർപ്പിക്കപ്പെടുന്നതായ സമയത്തും സകല നാവുകളിൽ നിന്നും ബന്ധനവും കടപ്പെട്ടിരിക്കുന്നു. ോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരുടെ ഇകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഹസിയോനോ ഹോക്കിൽമദഗിയോനോ പാപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ച് മായ്ച്ചു നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവം തമ്പുരാനേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ നിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ച് ഉത്തമനെ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർച്ചു കൊള്ളണമേ. എൻ്റെ നാഥ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തു കൊള്ളണമേ. ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ വശിക രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരവരളണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ. ദൈവം തമ്പുരാനേ സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്നും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ കോപപടികളെ ഞങ്ങളിൽ നിന്നും കരുണാപൂർവം തടുത്തു മാറ്റി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്സവമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും
നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കരുണയും മനോഗണവും നിറഞ്ഞിരിക്കുന്നവനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുകയും സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ഉയർത്തുകയും ചെയ്തുകൊണ്ട് നിന്റെ കൃപയോടെ യാചിക്കുന്നു. പഴയ ലോകം അതിനാൽ പുതുതാക്കപ്പെടുന്നു എന്ന് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ശ്ലീഹായുടെ വലിയ അടയാളത്തെ ആഘോഷിക്കുന്ന മാലാഖമാരുടെ സൈന്യത്തോടും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിമയന്മാരുടെ ഗണത്തോടും സ്വർഗീയ മേഘങ്ങളിൽ വരുന്നവരായ നിന്റെ ദൈവത്വത്തിന്റെ മഹത്വമുള്ള പ്രവർത്തിക്കപ്പെടുന്നതായ ആ വലിയ ദിവസത്തിൽ ഞങ്ങളുടെ മനുഷ്യത്വത്തിന്റെ മനസ്സിലോട് കരുണ തോന്നി അനുഗ്രഹം ചെയ്യണമേ. അന്ന് മരിച്ചവർ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. നീതിയും ന്യായവും പ്രവർത്തിക്കേണ്ടതിനായി മഹത്വത്തോടെ വരുന്ന ആ ശ്രേഷ്ഠതയുടെ എതിരേൽപ്പിനായി അവർ പുറപ്പെടുകയും ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പായി മഹത്വമുള്ള ശബ്ദം വരികയും ചെയ്യുന്നു. ആ ശബ്ദം ഭൂമിയെ കൊലക്കുകയും പർവ്വതങ്ങളെ ഇളക്കി മറിക്കുകയും ചെയ്യുന്നു. അന്ന് കര ആ ഭൂമിയെ നശിപ്പിക്കുകയും സമുദ്രത്തെ ഉണക്കുകയും ചെയ്യുന്നു. ആകാശവിരിവിനെ ചുരുട്ടുന്നു, സൂര്യനെ അന്ധകാരപ്പെടുത്തുന്നു, ചന്ദ്രനെ മായിക്കുന്നു, നക്ഷത്രങ്ങളെ അവയുടെ നിരകളിൽ നിന്ന് വീഴിക്കുന്നു. തന്റെ ആശ്രിതന്മാരുടെയും വിശുദ്ധ കൂട്ടങ്ങളുടെയും വായ്കളാൽ കൊമ്പിന്റെയും കാകളത്തിന്റെയും വിളിയുടെ ഭയങ്കരമായ ശബ്ദം അട്ടഹസിക്കുന്നു. എരുതീൻ കൂട്ടങ്ങളുടെ വായ്കളിൽ നിന്ന് മുഴക്കത്തിന്റെ ശബ്ദങ്ങളാൽ പാറകൾ പിളരുന്നു. മറഞ്ഞു കിടക്കുന്നതായി വാങ്ങിപ്പോയവരെ കബറുകളുടെ ഉള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനായി വിളങ്ങുന്ന പാതാളത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമായ ആദാമിന്റെ വർഗം ഒരുമിച്ച് പുറപ്പെടുന്നു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും അവരെ ഉയർപ്പിക്കുവാനായിട്ട് തന്റെ പിതാവിന്റെ മഹത്വത്തോടെ വരുന്നവനായ ദൈവപുത്രനെ സ്വീകരിക്കാൻ പോകുന്നു. മുഖസ്തുതിയില്ലാത്തതായ നീതിയോടുകൂടിയ ഭയങ്കരനായ വിധിക്കായി സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുവാൻ അഗ്നിമയന്മാരും ആത്മമയന്മാരുമായ ഈറന്മാരും എരുതിയുടെ കൂട്ടങ്ങളും ലോകമൊക്കെയിലും പറന്ന് നടക്കുന്നു. ആദാമും ഹവ്വായും അവരോടുകൂടെ ശത്രുവും പ്രവേശിക്കുന്നു. ഒന്നാമതായി കൊല്ലപ്പെട്ടിട്ടുള്ളവനായ ഹാബേൽ അവന്റെ മുറിവുകളോടും അവനെ എറിഞ്ഞിട്ടുള്ള കല്ലുകളോടും കൂടെ പ്രവേശിക്കുന്നു. സേത്തിന്റെ മക്കളുടെ എല്ലാ തലമുറകളും അവനോടുകൂടെ ശവിക്കപ്പെട്ടവനും കൊല്ലപ്പെട്ടവനുമായ കായന്റെ മക്കളുടെ അശുദ്ധ തലമുറയും വരുന്നു. നീതിമാനും സത്യവാനും ജനങ്ങളെ പട്ടകത്തിൽ ഇരുത്തിയവനുമായ നോഹയും വരുന്നു. ജാതികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തോടും ദുഷ്ടനായ ഫറവോൻ അബീമലേക്കിനോടും കൂടെ അടിച്ചു വരുന്നു. നീതിമാനായ യോബും അവന്റെ മക്കളും ധീരതയുടെ വലിയ ഭംഗിയോടെ വരുന്നു. അവരോടുകൂടെ സകല വഞ്ചനയുടെയും തലവനും അവന്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു. കത്തിയുടെ മുമ്പാകെ മുറം മുഖം മറയ്ക്കാതെ കെട്ടപ്പെട്ടിരുന്നവനും അവന്റെ പിതാവ് അവന് ബലികഴിച്ച കുഞ്ഞാടിനാൽ രക്ഷ പ്രാപിച്ചവനുമായ പരിപാകതയുള്ള ഇസഹാക്ക് വരുന്നു. നീതിമാനായ യാക്കോബ് അവനോടുകൂടെ അവനെ പീഡിപ്പിച്ചിരുന്ന അവന്റെ സഹോദരൻ ഏശാവും വരുന്നു. പരിപാകതയും വിനയമുള്ളവനുമായ അവസേപ്പും അവന്റെ കൂടെ അവനെ വിറ്റുകളഞ്ഞ സഹോദരന്മാർ അവന്റെ സൗന്ദര്യത്തെ ആക്രമിക്കുകയും അവിശുദ്ധിയെ അപമാനിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തവളുമായ മെസ്രയീം വരുന്നു. പ്രധാന ആചാര്യന്മാരും മഹാപുരോഹിതന്മാരുമായ മോശയും അഹരോനും അവരോടുകൂടെ അഹങ്കാരിയായ ഫറവോനും വരുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആകാശവിരിവിൽ തടഞ്ഞു നിർത്തിയ യേശു ബർണോനും അവന്റെ കൂടെ തിന്മപ്പെട്ടതും മത്സരമുള്ളതുമായ തലമുറയും വരുന്നു. ദീർഘദർശിയായ ശമുവേലും അവനോടുകൂടെ ഏലിയുടെ മക്കളും വരുന്നു. ദാവീദ് രാജാവും അവന്റെ പുത്രനായ അബ്സാലോമും അവന്റെ കൂടെ മത്സരക്കാരനായ ശൗലും വരുന്നു. ആചാര്യന്മാരായ ഫിനഹാസും
എലയാസറും പ്രവാചകനായ ഏലിയായും അവനോടുകൂടെ നീതികെട്ട രാജാവായ ആഹാവും നിന്ദിക്കപ്പെട്ടവളായ ഇസബേലും വരുന്നു. ഏലീശാ പ്രവാചകനും അവനോടുകൂടെ കൊതിയനും ദ്രവ്യാഗ്രഹിയുമായ ഗേഹാസിയും വരുന്നു. ഇരമ്യ പ്രവാചകനും അവനെ ചെളിയിൽ തള്ളിയിട്ട സദക്യ രാജാവും വരുന്നു. ഹസ്കിയേൽ പ്രവാചകൻ അവന്റെ വെളിപാടുകളോടും അവന്റെ ജനങ്ങൾ അവരുടെ പാപങ്ങളോടും കൂടിയും വരുന്നു. സുന്ദരപുരുഷനായ ദാനിയേലും അവന്റെ കൂടെ കുരള പറഞ്ഞ ബാബേൽക്കാരും വരുന്നു. യെശയ്യാ പ്രവാചകനും അവന്റെ കൂടെ അവനെ വെട്ടിയ രാജാവും വരുന്നു. ഹനനിയ മുതലായ വൈദങ്ങളും അവരോടുകൂടെ വിഗ്രഹാരാധനക്കാരും വരുന്നു. സ്മോനിയുടെ മക്കളും അവരുടെ ഗുരുവായ ലയാസറും അവരോടുകൂടെ അന്ത്യോഗ്യസ് മുതലായവരുടെ സകല വഞ്ചനയും വരുന്നു. പതിവ്രതയായ സൂശാനും അവളോടുകൂടെ നീതികെട്ട ആചാര്യന്മാരായ അഹാബും സദക്കിയായും വരുന്നു. യോഹന്നാൻ മാബ്ദാനായും അവനോടുകൂടെ കാമാതുരയായ ഹെരോദ്യയും വരുന്നു. പത്രോസും പൗലോസും അവരോടുകൂടെ നീറോയും ക്ഷുദ്രക്കാരനായ സീമോനും വരുന്നു. പരിശുദ്ധ സ്ലീഹന്മാരും അവരുടെ ന്യായാധിപന്മാരും വരുന്നു. പോരാട്ടക്കാരും ധീരന്മാരും അവരെ കല്ലെറിഞ്ഞവരും വരുന്നു. കൊല്ലപ്പെട്ടവരും അവരെ കൊന്നവരും ആക്രമിക്കപ്പെട്ടവരും അവരെ അക്രമം ചെയ്തവരും വരുന്നു. മുഖവർഷമില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കരനായ വിധിക്കായി ആദാമിന്റെ മക്കളെല്ലാവരും ഒരുമിച്ച് വരുന്നു. നിന്റെ ശ്രേഷ്ഠത രഥത്തിന്മേൽ പുറപ്പെടുന്നതായ പരിഭ്രമത്തിന്റെ ആ സമയത്ത് ഭയങ്കരത്തിൻ്റെതായ ആ ദിവസത്തിൽ വിറയലിന്റെ ആ നാഴികയിൽ വണ്ടി ചക്രങ്ങളുടെ ഇടയിൽ നിന്നും പരിഭ്രമകരമായ ശബ്ദം കേൾക്കപ്പെടുന്നു. സ്വർഗീയർ ഓടുന്നു, അഗ്നിസമുദ്രം തുറക്കപ്പെടുന്നു, അഗ്നിമയന്മാർ ഇളകുന്നു, എരിതി ധരിച്ചവർ ഭ്രമിക്കുന്നു. നിന്റെ നീതിയെ കോപിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ ജ്വാലകൾ കൊണ്ടവർ ദഹിപ്പിക്കുന്നു. എരിതിയുടെ ഉറവുകൾ എല്ലാ മത്സരക്കാരെയും വഴിതെറ്റിയവരെയും അതിവേദനപ്പെടുത്തുവാൻ ഓടുന്നു. വലതു ഭാഗം തുറക്കപ്പെടുന്നു, മഹത്വത്തിന്റെ സമുദ്രം ഉദിക്കുന്നു, പ്രകാശത്തിന്റെ കതിരുകളിൽ മിന്നുന്നു, രാജ്യത്തിന്റെ ഭാഗ്യം വെളിപ്പെടുന്നു. നീതിമാന്മാരുടെ മണവറയും ശുദ്ധിമാന്മാരുടെ അറകളും കന്യാവ്രതക്കാരുടെ പന്തിയും നോമ്പുകാരുടെ ഭാഗ്യതരമേശയും കാണപ്പെടുന്നു. കൃപ വലത്തു ഭാഗത്തുള്ളവരിൽ സന്തോഷിക്കുന്നു, ഇടതു ഭാഗത്തുള്ളവരെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളുവാൻ നീതി ഇടിമുഴക്കുന്നു. ദുഷ്ടന്മാർ തലകുനിച്ചു നിൽക്കുന്നു, ക്രൂശി തറപ്പുകാരുടെ മുഖങ്ങൾ ലജ്ജിക്കുന്നു, അവിശ്വാസികളിൽ നിന്ന് സത്യമായ സ്തോത്രശബ്ദം ഉയരുന്നു. കന്യാവ്രതക്കാർ ആനന്ദിക്കുന്നു, ശുദ്ധിമാന്മാർ സന്തോഷിക്കുന്നു, നീതിമാന്മാർ ഉത്സാഹിക്കുന്നു, പുണ്യവാന്മാർ ആഹ്ലാദിക്കുന്നു, മണവർ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, മേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിത്യമായ ജീവിതത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നു. ബുദ്ധിയുള്ള കന്യകമാർ തങ്ങളുടെ ദൈവേശികളോടുകൂടി സന്തോഷിക്കുന്നു, നരകം ജ്വലിക്കുന്നു, രാജ്യം പ്രകാശിക്കുന്നു, സ്ലീഹന്മാർ ന്യായം വിധിക്കുന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ വിധിക്കപ്പെടുന്നു, പാറകൾ പിളർക്കപ്പെടുന്നു, കബറുകൾ തുറക്കപ്പെടുന്നു, ജീവനുള്ളവർ പറക്കുന്നു, വാങ്ങിപ്പോയവർ വീഴുന്നു, നല്ലവർ ഉയരത്തിലേക്ക് കയറുന്നു, ദുഷ്ടന്മാർ അഗാധത്തിലേക്ക് ഇറങ്ങുന്നു, കാണപ്പെടുന്നവ കടന്നു പോകുന്നു, കാണപ്പെടാത്തവ നിലനിൽക്കുന്നു, ഇവിടെയുള്ളവ മാഞ്ഞ് അഴിഞ്ഞു പോകുന്നു, അവിടെയുള്ളവ അവസാനമില്ലാതെ നിൽക്കുന്നു, ആഗ്രഹങ്ങൾക്ക് തികവരുന്നില്ല, അതിവേദനകൾ അവസാനിക്കുന്നില്ല, ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നു, ജീവൻ വാഴുന്നു, പ്രകാശം അന്ധകാരപ്പെടുന്നില്ല, മഹത്വം അഴിയുന്നതുമില്ല. നീതി എന്നേക്കുമായിരിക്കുന്നു, ജീവൻ തലമുറകളോളം ഇരിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ആംഗ്യം ഇവയൊക്കെയും കൽപ്പിക്കുകയും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ നാളിൽ സ്വന്തം പാപങ്ങളിൽ വശലായി പോയ ഞങ്ങളുടെ സൃഷ്ടിയെയും രൂപത്തെയും കുറിച്ച് ദൈവം ഒന്നെണ്ണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നിന്റെ കൽപ്പകൾ ആചരിച്ചിട്ടുള്ളവരായ
നിന്റെ വാത്സല്യവാന്മാരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് നീ പറയരുത്. എന്നാലോ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കൊടുക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ദേവനും ന്യായവിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാലോ മരണത്തിൽ നിന്നും ജീവനിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് നിന്റെ പരിശുദ്ധ തിരുവായി അനുച്ഛേദ വചനം ഞങ്ങളുടെ അടുക്കലും അവരുടെ അടുക്കലും നിവർത്തിക്കുമാർ ആകണമേ. അവിടെ ആ നാളിൽ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവനും വിശ്വാസികളായ സകലം മരിച്ചു പോയവനും നിന്റെ പ്രത്യക്ഷതയ്ക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും നിന്റെ ദൈവത്തിന്റെ സ്തോത്രവും പാടുമാറാകണമേ. വക്കുൽ സുവർ ലവൽ മേ അവിടുത്തെ പ്രാർത്ഥനകളാ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Usoyad haveu subakona dadoge madrai khun palmalavo lampalme aami heno abdo mahilo atoyo yene vima kadi is abo kadi so ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരുടെ പ്രാർത്ഥന ഏറ്റിയൊല്ലണം. കാണപ്പെടുന്നവേ കാണപ്പെടാതെയുമായ സ്വരത്തിന്റെ സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും മനുഷ്യരാജുംറങ്ങി വിശുദ്ധരായ ദൈവമാതാവാസ്തുകന്യമറിയാമെന്ന് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിനെ ജീവനവരെയും മരിച്ചവരെയും കുറിപ്പാണ് തന്റെ വലിയ ബോധത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചവനുമായ പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു മരിച്ചുപോലും ലോകത്തിലെ പുതിയ ജീവമാനങ്ങളിലും നമുക്ക് പാർക്കുന്നു. ആ
തിരുസന്നിധിയുടെ സ്നേഹവും സമാധാനവും ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചുറപ്പിക്കണമേ. വിശുദ്ധവും ദൈവികവുമായ ചുംബനത്താൽ പരസ്പരം സമാധാനം കൊടുക്കുവാൻ ഞങ്ങളെ യോഗ്യനാക്കണമേ. ഏകശബ്ദത്തിൽ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. പറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തനോനോന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്വബോധ
കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ സമാധാനത്താൽ ആനന്ദം അനുഭവിച്ചതായി ഞങ്ങൾ വീണ്ടും തലകുനിച്ചുകൊണ്ട് നിന്റെ കൃപാസമൃദ്ധിയോടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്വർഗീയമായ സകല അനുഗ്രഹങ്ങളും ഞങ്ങളിൽ വർഷിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോസോ വാക്കോൽ സുബൻ ലവൽ മേ ആമേൻ. നിന്റെ ആദര സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ലൗകികമായ മോഹങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും നീ നീക്കി മായ്ക്കണമേ. വെടിപ്പോടെ തിരുസന്നിധിയിൽ നിലകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി വെടിപ്പിന്റെയും വിശുദ്ധിയുടെയും ആത്മാവിനെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോസോ വാക്കോൽ സുബൻ ലവൽ മേ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരൻ്റെ ഇങ്ങളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാൻ ദൈവത്തിന് വിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഇനങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് മസികാതമ്പരായിരിക്കുന്ന അമഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ ഹാലലുയാകളെയും കീർത്തനങ്ങളെയും ഗീതങ്ങളെയും വിശുദ്ധ ശ്രോഭയന്മാരുടെ ഗാനങ്ങളോട് ചേർത്ത് യോജിപ്പിക്കണമേ. മുടക്കം കൂടാതെ നിന്നെ സ്തുതിച്ച് പാടുന്ന ഗ്രൂപ്പേന്മാരുടെ ഗാനങ്ങളോടുകൂടെ ഞങ്ങളുടെ ബലഹീനങ്ങളായ കീർത്തനങ്ങളെയും സംയോജിപ്പിക്കുകയും ചെയ്യണമേ. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ നല്ല പരിശുദ്ധമായ കരങ്ങളിൽ
അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയ അവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പേ, ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് താൻ അരുൾ ചെയ്തു. പ്രകാരം തന്നെ കാസായി പടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധാസ്ലിഹന്മാർക്ക് നൽകി അവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുകയും ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്ന് താൻ അരുൾ ചെയ്തു. ഈ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിക്കുകയാകുന്നു ചെയ്യുന്നത് എന്ന് താൻ അരുൾ ചെയ്തു. അതമോ ദോസേ വചനമായ കർത്താവേ നിന്റെ അത്ഭുത പ്രവൃത്തികളുടെ മഹാത്മ്യത്തെ വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും? ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളെ വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും കഴിവുള്ളവനും ആരാകുന്നു. ആകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സംഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ നീ ഉപവിഷ്ടനാകുന്ന സമയത്ത് തിരുമുഖം ഞങ്ങളിൽ നിന്നും തിരിച്ചു കളയരുതേ. കോപത്തോടെ ഞങ്ങളെ നോക്കി ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയുകയും അരുതേ. പിന്നെയോ കാരുണ്യവാനായ കർത്താവേ ആ സമയത്ത് ദയാദൃഷ്ടിയോടെ ഞങ്ങളെ വീക്ഷിച്ച് ഇടത്തു ഭാഗത്ത് നിന്നും വലത്തു ഭാഗത്തേക്ക് ഞങ്ങളെ മാറ്റുവാൻ കൽപ്പിക്കണമേ. നിന്റെ ദിവ്യ ദർശനത്താൽ ഞങ്ങൾ ആനന്ദം അനുഭവിക്കുവാൻ ഇടയാകണമേ. ഇവയ്ക്കും ഇവ പോലുള്ളവയ്ക്കും വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടമുകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ചു പറയുന്നു. ലബോ കഥം ഞങ്ങളോട് കരുണ ചെയ്യണമേ അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴി എത്ര ഭയങ്കരവും ഈ സമയമെത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ.
ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കണമേ. എന്നോടുത്തരം അരുളണമേ. കർത്താവേ എന്നോടുത്തരം അരുളണമേ. എന്റെ കർത്താവേ എന്നോടുത്തരം അരുളി. നല്ലവനെ ദൈവതോന്നി എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുറിയിലായി സോ, കുറിയിലായി സോ, കുറിയിലായി സോ. പരിശുദ്ധ റുഹ ആവസിച്ച ഈ അപ്പത്തെ കടങ്ങൾ പരിഹരിക്കുന്ന ശരീരവും പാപങ്ങൾ ക്ഷമിക്കുന്ന ശരീരവും കറകളെ മേന്മയാക്കുന്ന ശരീരം ആക്കി തീർക്കുവാറാകട്ടെ. വളർത്തപ്പെട്ട ഈ കസായ പാപങ്ങൾ പരിഹരിക്കുന്ന രക്തവും തിന്മകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന രക്തവും പരീക്ഷകളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധനുമായുടെ കൃപയും മനുഷ്യ സ്നേഹവും മുഖാന്തരം ഈ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇത് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വക്കുൽ സുബൻ ലവൽ മേ. ഇക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സ്വഭാവം മേയിച്ചുവരികയും ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബൂന്മാർ ക്രിസോസ്റ്റമോസിന് വേണ്ടിയും സത്യവിശ്വാസമുള്ള ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ സഭയിൽ നിന്ന് കലഹങ്ങളും തർക്കങ്ങളും ശണ്ഠകളും മായിച്ചു കളയണമേ. തിരുസന്നിധിയിൽ നിന്നുള്ള ശാന്തിയും സ്നേഹവും ഐക്യവും അതിൽ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വക്കുൽ സുബൻ ലവൽ മേ. ബാർക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നുണ്ട് രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരനും ബലഹീനനുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഈ ബലിയെ നിന്റെ ദാസനിൽ നിന്ന് അംഗീകരിക്കണമേ. സമാധാനവും സന്തോഷവും നിറഞ്ഞ കാലങ്ങൾ നിന്റെ കരുണയാൽ അവർക്ക് നൽകണമേ. കഠിനവും മരണകരവുമായ ശിക്ഷകളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ഹോസോ വക്കുൽ സുബൻ ലവൽ മേ. ബാറിക്കുമോ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും
സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സമൂഹവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരയിലും കടലിലും ആകാശത്തിലും ദുർഘടമാർഗങ്ങളിലും യാത്ര ചെയ്യുന്നവരെ നിന്റെ കരുണയാൽ സഹായിക്കണമേ. നിർദ്ദയഭരണത്തെയും വിനാശകരങ്ങളായ ഭാരങ്ങളെയും ഞങ്ങളെന്നും നീക്കി സമാധാനവും ആശ്വാസവും നൽകണമേ. സന്തോഷകാലങ്ങളും സുഭിക്ഷ സംവത്സരങ്ങളും നിന്റെ ഉത്തമ സന്നിധിയിൽ നിന്നും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം പാടുമാറാകണമേ. വശോ വക്കോൽ സുബൻ ലവൽ മേ ബാർക്കുമോ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യതിയോതിയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരെ നിവ്യന്മാരെയും പ്രസംഗക്കാരെ സ്നേഹന്മാരെയും ഏവെങ്കിലിസ്തന്മാരെയും സഹദയന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനെന്ന നെജമാന്റെ മുന്നോട്ടക്കാരനുമായ മായുഹാനന്മം ദാനായേയും ഷെമാഷമാരിൽ പ്രധാനിയും സഹദേയമാരി മുമ്പിനും പരിശുദ്ധനും മഹത്വമുള്ളവരുമായ മാ സ്തെഫാനോസിനെയും സ്ലീഹന്മാരി തലവന്മാരായ ഉന്നതപ്പെട്ട മാ പത്രോസിനെയും പൗലോസിനെയും പിതാവായ മർത്തോമാ സ്ലീഹായെയും ശേഷം ചില ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും സ്വീകാര്യമായ പ്രാർത്ഥനകളാൽ ഈ ലോകത്തിൽ ഞങ്ങളെ സഹായിക്കുകയും വരുവാനിരിക്കുന്ന ലോകത്തിൽ അവരോട് ഒരുമിച്ചുള്ള ഓഹരിക്കും അവർക്കായി ഒരുക്കപ്പെട്ടിട്ടുള്ള ആനന്ദങ്ങൾക്കും ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോസോ വക്കോൽ സുബൻ ലവൽ മേ ബാർക്കുമോ. സ്നേഹികവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടുകൂടി മുൻകോട്ടി നിർവാഹിച്ച് ശ്രമിക്കുന്നവരെയും നിക്കിയാലും കുസന്തിനോ പൗലോസിലും എപ്പേസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധമായ മൂന്ന് പുതോസിനോ ദിവസങ്ങളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാമാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹനായുമായ യാക്കോവും ഇഗ്നാത്തിയോസും ഗ്ലീമീസും ദിവന്യാസുസും അതാനിയാസുസും ജൂലിയോസും ബെസേലിയോസും ഗ്രീഗോറിയോസും ദിയാസ്കോറോസും തീമോത്തിയോസും പീളക്സീനോസും അന്തിമോസും യാവാനിയസും വചനമായ അധികം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗൗരവമായ പ്രസിദ്ധനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ മുഴുവൻ്റെ വിവേകമുള്ള വായും തോണുമൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രീസ് മാ സേവേറിയോസും സത്യവിശ്വാസ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാ യാക്കോ ബർദാനായും മാറപ്രേമമാർ യാക്കോ മാർസ്വാകുമാർ ബാലായും ദുഃഖിതന്മാരെ തലവന്മാരായ മാർ ബുർസോമായും മാർ സിമോൻ ദുസ്കനിയും തെരഞ്ഞെടുപ്പെട്ട മാർ അബഹായും എൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാ ഗ്രീഗോറിയോസും മാർ ദിവനിയാസുസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂള്ളതും കുറ്റമല്ലാസുമായ ഏകവിശ്വാസി പാലിച്ചങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഇടയന്മാരും ഗുരുക്കന്മാരും ഞങ്ങൾക്ക് ഭരമേൽപ്പിച്ചു തന്നിട്ടുള്ള
സത്യവിശ്വാസവും സത്യ ആരാധനയും ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരുടെ പ്രാർത്ഥനകൾ മൂലം ഞങ്ങളെ സത്യവിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാക്കി തീർക്കണമേ. പ്രകാശമുള്ള അവരുടെ കൂടാരങ്ങൾക്ക് ഞങ്ങൾ അർഹരായി ഭവിക്കണമേ. അവരുടെ മഹനീയമായ മുഖദേശാൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഹോസോ വക്കുൽ സുബൻ ലവൽമേ ായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാവശ്യം ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരുവികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും ഭാവമോചനത്തവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യം ചേർത്തുകൊള്ളാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം ക്രിയലായി സോ എന്ന് അട്ടഹസിച്ച് പറയണം. ും വളരെ കൃപയുള്ളവനുമായ കർത്താവേ, നശ്വരമായി ജീവിതത്തിൽ നിന്നും വേർപെട്ട് നിന്റെ അടുക്കൽ വന്നുയർന്നിരിക്കുന്നവർക്ക് വേണ്ടി നിന്റെ ബലഹീന ദാസരുടെ അപേക്ഷകൾ നീ കൈക്കൊള്ളണമേ. വേദനകളും ദുഃഖങ്ങളും ഇല്ലാത്തതും എന്നാൽ ജീവനും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും വാഴുന്നതും നിന്റെ ഏകജാതൻ വസിക്കുന്നതുമായ പ്രകാശ ഭവനങ്ങളിൽ നീ അവരെ ആശ്വസിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്നവനും വളരെ കൃപയുള്ളവനുമായ കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും മനസ്സോടെ മനസ്സുകൂടാതെയുള്ള ഭാവങ്ങളെ പരിഹരിക്കണമേ. നീ ഞങ്ങളെ ന്യായം വിധിക്കുകയോ നിന്റെ സഹായത്തിന് ഞങ്ങളെ നിരോധിക്കുകയോ ചെയ്യരുതേ. എന്നാലോ കിടാത്തതയിൽ നിന്നും ചാകാത്ത പുഴവിൽ നിന്നും പുറത്തെ അന്ധകാരത്തിൽ നിന്നും സാത്താനും സൈന്യങ്ങൾക്കുമായി കാത്തു വെച്ചിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കപ്പെടുകയും മഹത്തീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാൻ ഇടയാകണമേ. ഹോസോ വക്കുൽ സുബൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹാകുന്ന ദൈവത്തിന്റെ കരുണ ഈ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ
വിവാഹവാർഷികം ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു. വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയും സമാധാനത്തിലും ശാന്തിയിലും അവർ ജീവിക്കുന്നതിനു വേണ്ടിയും പ്രതിസന്ധിയിൽ നിന്നും പ്രതികൂലതകൾ നിന്നും അവർ കാത്തുകൊള്ളപ്പെടുന്നതിനു വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുന്നതിനു വേണ്ടിയും എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ അവർക്ക് ഇവ സൗജന്യമായി നൽകണമേ. മരഘമോ പിതാവാം ദൈവമേ, മലഘമാരും പ്രധാന മലഘമാരും സകല സ്വർഗീയ ഗണങ്ങളും നിന്നെ വന്ദിച്ച് മഹത്വപ്പെടുത്തുന്നു. നീ കരുണയുള്ള നാഥനും ദയാലുമൂത്തമനും ദീർഘക്ഷമയുള്ളവനും കൃപയുള്ളവനുമാകുന്നു. ഞങ്ങൾ നിനക്ക് പുതുക്കമുള്ള ആത്മീയ മക്കളായി തീരുവാൻ തക്കവണ്ണം ഇപ്പോൾ ഞങ്ങൾ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. തന്മൂലം സ്വർഗീയ പിതാവേ, നിന്നെ നിർമ്മല ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ബർഗമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാലോടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ ശിക്ഷണമേ. ആത്മാവിനും ശരീരത്തിനും ഉപദ്രവം ഉണ്ടാക്കുന്ന സകല പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവായ ആകൽക്കർസായി ഞങ്ങളുടെ കാൽ കീഴാക്കണമേ. ഞങ്ങളുടെ വ്യത്യാസിയാകുന്ന യേശുമസിഹ മുഖാന്തരം സമൃദ്ധിയായി കവിഞ്ഞൊഴുകുന്ന നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓസോ വക്കോൽ സുബാൻ ലവൽ മേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. പറയ്ക്കുമോർ അണയ്ക്കപ്പെട്ട വിശ്വാസികൾ കൈക്കൊള്ളുന്നതിനു മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് തിരുമുമ്പാകെ തലകുനിച്ച് നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന നിന്റെ ജനത്തെ നീ കടാക്ഷിക്കണമേ. നിനക്ക് സഹജമായ വിധത്തിൽ അവർക്ക് ഉത്തരമരുളുകയും അവരുടെ ഉത്തമയാതനകൾക്ക് മറുപടി നൽകുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോസോ വക്കുൽ സുബാൻ ലവൽ മേ.
പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതായ തൃത്വത്തിന്റെ കൃപയും കരുണയും ഈ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അറിയുമോർ ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. ലോകത്തെ മനഞ്ഞുണ്ടാക്കിയെന്ന പരിശുദ്ധനായ ഏക പിതാവ് നമ്മോട് കൂടെ തന്റെ അമൂല്യമായ പങ്കപ്പാടുകൾ മുഖാന്തരം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകജാതൻ നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഹൃദയവതന്ന
Oh,
അപ്പൻ കൃപ ചെയ്വതുപോലെ. ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോലെ ബ്രോമൽ റൂഹോ കാദീശോ കൃപയിൽ ജീവസ്വരമുണർത്തണമേലോകം നിന്നധികാരം ദാനം ശ്രീവായ ജീവി ബുദ്ധി മൃദ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. Yeah.
സ്വർഗീയ മേശയുടെ സംബന്ധത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിട്ടുള്ള ബഹുലമായ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടുമാറാകരുതേ. നിന്റെ പരിശുദ്ധ റൂഹായോട് സംബന്ധപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരായി തീർന്നതുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. നാമട്ട് സിച്ചു പറയണം. പിതാവുത്രനും പരിശുദ്ധരൂഹായും വന്ദിക്കപ്പെട്ടവരും സ്തുതിക്കപ്പെട്ടവരും ആകുന്നു. ആദ്യം മുതൽ തലമുറതലമുറവരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായി ദൈവപുത്ര പാപപരിഹാരപ്രദമാകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും
ഞങ്ങളുടെ കർത്താവ് വന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ അവിടുത്തെ തിരുശ്രീരത്നങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ അവിടുത്തെ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജീവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമസിഹ, അതിന് ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാളും ചൊരിയപ്പെടുമാറാകട്ടെ. കൃപ ചെയ്യണമേ കൃപ ചെയ്യണമേ കൃപ ചെയ്യണമേ നിന്നെ പ്രസ്തുതി. നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മസിഹ, ഞങ്ങൾ ഭക്ഷിച്ചു എന്നതായ അവിടുത്തെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന് പുണ്യമുണ്ടാക്കുന്ന അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം നമ്പരാനും ഞങ്ങളെല്ലാവരുടെയും മേൽ അനുഗ്രഹം ചെയ്യണമേ. വംശങ്ങൾക്കും ലോകങ്ങൾക്കും മറഞ്ഞിരിക്കുകയും ബലഹീനരും നിസ്സാരമായ ഞങ്ങൾക്ക് വെളിപ്പെടുകയും ചെയ്ത രഹസ്യമാകുന്നു അവൻ മുഖാന്തരം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷയെ പ്രതി യഥാർത്ഥമായ കൃതജ്ഞത ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനും അപേക്ഷകനുമായി അവനെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. വരുവാനുള്ള ശിക്ഷാവിധി എണ്ണനും അവൻ മൂലം ഞങ്ങൾ രക്ഷപ്പെട്ട് സൗഭാഗ്യശാലികൾക്കുള്ള കിരീടങ്ങൾക്ക് അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓസോ വാക്കോൽ സുബാൻ ലവൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. പറയ്ക്കുമോർ നൽകപ്പെട്ട വിശ്വാസികൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, ഏകപിതാവിന്റെ ഏകജാതനും സർവാധിപതിയുമായ ദൈവമാകുന്ന മശിഹാദമ്പുരാനെ, നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ രഹസ്യം ഞങ്ങൾക്ക്
ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ കാരണമായി തീരരുത്. എന്നാലോ സകല തിന്മകളിൽ നിന്നുള്ള കാവലിനും ആത്മാക്കളെ അപകരിക്കുന്ന ബലയാറിൽ നിന്നുള്ള സംരക്ഷണത്തിനും ദുഷ്പ്രവർത്തിക്കാർക്കായുള്ള അതിവേദനകളിൽ നിന്ന് വിടുതലും ആയി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അഴുകിയിടണമേ കറകളെയെല്ലാം ഇരുസോപ്പായാൽ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ സോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ ഏകുക മോദം ശോഭനമാകും ശാശ്വതം ഗേഹേ ജനനീ ഗർഭം ധരവാനിവയിൽ ക്രമമായി മേന്മേ മത്സ്യനുറമോ ഉദ്ഗതി നൽകും സർവാധിപദേ നെയ്യോ ആത്മാ പിത്തിരുസഭയിൽ സംരക്ഷിതമാ വിധിശോധനയിൽ ശേഷം മത്സ്യൻ മോക്ഷം നൽകും ശരണി ലാദാം സുതരെ ചേർത്തി താവരേ സൗഭാഗ്യമെഴും പറുദീസയിലെ ഏറ്റും നാഥ നിര്യാതന്മാരെല്ലാരുടെയും പിഴകൾ പോക്കി താദാഭ്രാതാക്കൾക്കരുളണമേ സദതം ശാന്തി ശരണത്താലേ നിൻ കൃപയിൽ വണ്ണമടഞ്ഞോളു ദാസരേ ജീവസ്വരമരുളർത്തണമേ കബരീ നൃത്യാലയത്തിൽ എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ഭാവപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വരപ്രസാദങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോകുമേൻ. ദൂരസ്ഥന്മാരുടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള ശ്രീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദിസയുടെ റുഷ്മയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും. വിശ്വാസികളായ നിങ്ങളുടെ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായം കൈക്കൊള്ളപ്പെടുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലെ പോകുവിൻ എന്നാളും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തല എണ്ണോണ്ട വിഷയം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലവും ഒക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ സ്നേഹയോഗ്യമാകുന്നു. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ നിൻബലിയാലൻ കഷ്ടതമായി ചെന്നോവൊഴിക്കണമേ. ഗോകുൽ തായിൽ തന്മാർവു തുറന്നോരുത്തമനെ
ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാൽ ചോരയതാലും എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാമെസ്പൂകായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോ നിന്നെ യോഗ്യരതാക്കണമേ. നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്രതയിൽ പാതകനിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനം കർത്താവേ കൃപയിന്മേലുണ്ടാകണമേ. കൃപയുണ്ടാകും അടിയനതാ എന്മേ കൃപയുണ്ടാകണമേ. കൃപാനയടച്ചുള്ളോ ഈ പട്ടക്കാരനിലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സ്തോപൻ കാലസ് കുറിയേലായി സോറാനേശുമശിക ഉൾക്കൊണ്ടോരി നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളറാനുതകീടണമേ. നിന്മലമതിൽ നിൽക്കുന്നതിനും അല്ലേലുയ്യ ധൈര്യ സമേതം താഴ്വരയിൽ കുളിപ്പിക്കും നീ അവരെ. കർത്താവേ ഞങ്ങൾ ഭക്ഷിച്ചു വിശ്വാസത്താൽ പാരം ചെയ്തും രക്തമതും നീ നരകത്തിൽ ജീവൻ നിത്യം പാർക്കുമോ. ശിഷ്യർഗായൻ മാളികയിൽ തന്തിരുമേനെ അണ്ണിജാതാമ്യരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ്റെ രക്തത്തെ കാസാ തന്നിൽ ചേർത്തൊരു ഹാലെ ലുയ്യാസുതനായ്. അവസാനത്തിലെ വിധി സമയത്തെരുതീയത്തിടല്ലേ നിശ്ചൈത്യം കൊണ്ടവതാരി ആലേലൂയ്യപ്പെടണേ. പിൻമൂലം പാതാമുൻമൂലം അൽവീനാമീ രക്ഷകനാം വൃക്ഷത്തിന്മേൽ വെച്ചങ്ങു മരിച്ചോ നടുവേർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മഴിച്ചു ആലേനുയ്യ മോദിപ്പിച്ചു മുറിയുറാഹിമേലു അതാരേ. ദാസന്മാർക്കും ദാസികൾക്കും പൈതങ്ങൾക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ നിനക്കണച്ചിരിക്കുന്ന വിശുദ്ധ കുർബാന അവർക്ക് പരിമളവാസനയായി ഭവിക്കുമാറാകണമേ. കർത്താവേ നിന്റെ ദുരിഷ്ടം ഇതിൽ പ്രീതിപ്പെട്ട കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ആമേൻ. ബാധകനാം റൂബേലിന് ജീവൻ മോശ മൃഗബലിയാ നൽകി എങ്കിൽ ജീവനേടും നിൻ ബലിയാലേ വിശ്വാസികളായി മരിച്ചോർക്കം എത്ര ഗുണം കൂടും. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ പുത്രമരുളിച്ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാ രാജ്യം ശക്തിയും മഹത്വം കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ട ആളാകുന്നു. നിന്റെ ഉദരബലമായ നമ്മുടെ കർത്താവായ യേശുശിയാ വാഴ്ത്തപ്പെട്ട ആളാകുന്നു. ശുദ്ധമുള്ള നിന്റെ ഭർത്താവ് അറിയമേ തമ്പുരാനേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും സ്വയസ്ഥനും അതിന്തമില്ലാത്തവനും സാരാംശ സമ്പൂർണനുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പോലിത്തയുമായ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ മാത്യീസ് തൃതീയൻ, കർത്താവിൽ നമ്മുടെ എല്ലാ പള്ളികളിലെയും വികാരിമാരും സഹപട്ടക്കാരും ദേശത്ത് പട്ടക്കാരും പള്ളിക്കൈസ്ഥാനികളും ശേഷം വിശ്വാസികളും കൂടി കണ്ടെന്നാൽ നിങ്ങൾക്ക് വാഴ്വ്. പ്രിയരെ, പരിശുദ്ധ സഭ പരിശുദ്ധ ബലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും നാം അകന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് മടങ്ങി വരുവാനുമാണ് പരിശുദ്ധ നൊയിമ്പ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. യഥാർത്ഥമായ അനുതാപവും കണ്ണുനീരും ഉപവാസവും പ്രാർത്ഥനയും ആയുധമാക്കി ദുഷ്ടശക്തികളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നന്മയിലേക്ക് വളരുവാനുള്ള അവസരമാണ് പരിശുദ്ധ നൊയിമ്പ്. പാപത്താൽ മലീമസമായ തേജസ്സിൻ്റെ വസ്ത്രം കണ്ണുനീരാൽ അലക്കി വെളുപ്പിക്കുവാനുള്ള പരിശുദ്ധ ദിനങ്ങളാണ് വന്നെത്തുന്നത്. നോമ്പ് ചില ഭക്ഷണസാധനങ്ങളുടെ വർജനം മാത്രമല്ല, നമുക്ക് കൂടുതൽ ആസക്തി തോന്നുന്ന ലൗകിക കാര്യങ്ങളൊക്കെ നൊയിമ്പ് കാലത്ത് മാറ്റിവെക്കുവാൻ സാധിക്കണം. ലൗകികമായ ഉല്ലാസങ്ങൾക്ക് പകരം പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം ചിലവഴിക്കാം. ആവശ്യക്കാരെ കരുതുവാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നൊയിമ്പ് കാലത്ത് നോമ്പിലെ യാമപ്രാർത്ഥനകളിൽ ഈ ചിന്ത പലവട്ടം ആവർത്തിക്കുന്നുണ്ട്. വേദവായനയ്ക്കും യാമപ്രാർത്ഥനകൾക്കും കുമ്പിടിലിനും കുടുംബം മുഴുവൻ ഒന്നു ചേരണം. നോമ്പാചരണത്തിലൂടെ ദേശത്തിന് സൗഖ്യവും സഭയ്ക്ക് പുതുക്കവും കുടുംബങ്ങൾക്ക് നവീകരണവും ഭാവികൾക്ക് മാനസാന്തരവും ലഭിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. കഷ്ടതകളുടെ ചൂളയിൽ എരിഞ്ഞു പോകാതെ ക്രൂശിലെ രക്ഷകനെ നോക്കി അവൻ്റെ ഉയർപ്പിൻ്റെ മഹത്വവും സമാധാനവും സന്തോഷവും ആർജിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകൻ നോറ്റ നോമ്പി സമാധാനത്താൽ വരിക എന്ന പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു നിമിഷ പ്രാർത്ഥനയായി തീരട്ടെ. പ്രിയരെ, പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിനും സ്വാതന്ത്ര്യം പരിരക്ഷിക്കുന്നതിനുമായി സജീവിതം സമർപ്പിച്ച പട്ടശ്ശേരിൽ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്യാച്ചോസ് തിരുമേനിയെ പരിശുദ്ധ സഭയ്ക്കൊരിക്കലും വിസ്മരിക്കാനാവുകയില്ല. ദൈവാശ്രയത്തോടും സമർപ്പണത്തോടും കൂടെ ആത്മീക ജീവിതനിഷ്ഠ പാലിച്ച ആ പരിശുദ്ധ പിതാവ് അങ്ങേയറ്റം അനുകരണീയമായൊരു മാതൃക പകർന്നു തന്ന് പ്രതിസന്ധികൾക്കും അനിശ്ചിതത്വത്തിനുമിടയിൽ പ്രാർത്ഥനാ ജീവിത നിഷ്ഠയോടും തപശക്തിയോടും കൂടെ ജീവിതം നയിച്ച് ഇപ്പോൾ ദൈവം മുമ്പാകെ നമുക്ക് വേണ്ടി പ്രാർത്ഥനയണയ്ക്കുന്നു. പരിശുദ്ധ വട്ടശ്ശേരിൽമാർ ദിവന്യാസ്യോസ് പിതാവിൻ്റെ 89-ാം ഓർമ്മ പെരുന്നാൾ 2023 ഫെബ്രുവരി 24-25 വെള്ളി ശനി തീയതികളിൽ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന കൊട്ടയം പഴയ സെമിനാരി ചാപ്പലിൽ ആചരിക്കുകയാണ്. പെരുന്നാൾ ചടങ്ങുകൾക്ക് നാമും നമ്മുടെ സഹോദര മെത്രാപ്പോലിത്തമാരും നേതൃത്വം നൽകുന്നതാണ്. മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ ഈ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ഭക്തിയാദരപൂർവം എല്ലാ ഇടവകളിലും ആചരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങൾ ഏവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാ പരിശുദ്ധ കന്യാമറിയാമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ എൽദോമാർ ബെസേലിയോസിൻ്റെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദിവന്യാസ്യോസിൻ്റെയും ശേഷം ശകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കുള്ളതാകുന്നു. ആമീൻ. എല്ലാവർക്കും അവിടെ ഇരിക്കാവുന്നതാണ്. പരിശുദ്ധനായ ഭട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളിനെ പറ്റിയുള്ള കൽപ്പന നിങ്ങൾ കേൾക്കുകയുണ്ടായി. ഫെബ്രുവരി മാസം 19 മുതൽ 25 വരെയാണ് പഴയ സെമിനാരിയിൽ ആ പരിശുദ്ധ പിതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നത്.
നമ്മൾക്കും ആ പെരുന്നാളിൽ പോയി സംബന്ധിക്കാം. നമ്മുടെ ഇവിടെ നിന്ന് നേരെ കഴിഞ്ഞ കാലങ്ങളിൽ വാഹനത്തിൽ ഇവിടെ നിന്ന് ആ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നെന്നാണ് അറിയുന്നത്. പരിശുദ്ധൻ്റെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ഈ വർഷവും അതിനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത ഞായറാഴ്ച അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. 24, 25 അതായത് വെള്ളിയും ശനിയുമാണ് പ്രധാനപ്പെട്ട പെരുന്നാൾ. അതിൽ സംബന്ധിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. നമ്മുടെ ഭദ്രാസന മിത്രാപോലിത്തയായിരുന്ന മലങ്കര സഭാരത്നം അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ അസ്താത്യസ് മിത്രാപോലിത്തയുടെ 11-ാമത് ഓർമ്മ പെരുന്നാൾ ഫെബ്രുവരി മാസം 11 മുതൽ 16 വരെ തീയതികളിൽ മാവേലിക്കര സെൻറ്റ് പോൾസ് മിഷൻ സെൻ്ററിൽ നടത്തുന്നുണ്ട്. 16-ാം തീയതി വിശുദ്ധ കുർബാന പരിശുദ്ധ ബാബാതിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്നും പരമാവധി ആൾക്കാർ നമ്മുടെ മിത്രാപോലിത്തയായിരുന്ന ഗീവർഗീസ് മാർ അസ്താത്യസ് തിരുമേനിയുടെ ഓർമ്മയിൽ പോയി സംബന്ധിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ജന്മദിനം ആഘോഷിക്കുന്നവരുടെ പേരുകൾ: ജിതിൻ കെ രാജു കോട്ടൂർ, റോഷൻ വി ചെറിയാൻ അയ്യരൂക്കുഴിയിൽ, ഷാനി റീബ കോശി ചുറ്റേട്ട്, ശോഷാമ അലക്സ് തെക്കേ മതിലുങ്കൽ, സ്റ്റെബിൻ മാത്യു മുക്കുങ്കൽ, അച്ചാമ വർഗീസ് കളത്തിൽ, ഐറിൻ സുസൻ മാത്യു പാലത്തിങ്കൽ, ലിഡിൻ മേരി മോഹൻ തൈക്കടവിൽ, റൈന ജോർജ് ജോൺസ്ബർഗ്, മോളി മോഹൻ തൈക്കടവിൽ, ബിനിത സുസൻ എബ്രഹാം കളത്തിൽ, ആലീസ് ജേക്കബ് തരകൻ വീട്ടിൽ പുത്തൻപുരയിൽ, പ്രതിഭ പാപ്പച്ചൻ കരുവേലിൽ, ഷിജി എബ്രഹാം ചാലക്കുഴി പുളിമൂട്ടിൽ. വിവാഹവാർഷികം ആഘോഷിക്കുന്ന എബ്രഹാം വർഗീസ് സൂസൻ എബ്രഹാം മുട്ടശ്ശേരിൽ ജ്യോതിഷ്, ഷിനു ബാബു വർഗീസ് അഞ്ജു വർഗീസ് കൊച്ചുമതിലിൽ, ബിനു എം തോമസ് ലതാ എം ബിജു മുതിരക്കാലയിൽ, കെ വി വർഗീസ് സ്വാറാമ വർഗീസ് കിഴക്കേടത്ത്. ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹവർഷികം ആഘോഷിക്കുന്നവർക്കും സർവവിധമായ അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ ദൈവം സ്വർഗത്തിൽ നിന്ന് ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച നമുക്കറിയാം പരിശുദ്ധമായ നൊയിമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുത്തിനെ ഞായറാഴ്ചയാണ്. അടുത്ത ഞായറാഴ്ച വൈകിട്ട് നമ്മൾ ശുഭക്കോനോ ശുശ്രൂഷ ക്രമീകരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത ഞായറാഴ്ച അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നൊയിമ്പിൻ്റെ ക്രമീകരണത്തിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മുടെ ഇടവക അംഗമായിരിക്കുന്ന കിഴക്കേടത്തെ എബ്രഹാം അലക്സാണ്ടറിൻ്റെ മരുമകൻ ബെൺബാല സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിലെ ഷമാഷനായിരിക്കുന്ന ഷിബിൻ തോമസ് വർഗീസ് ഷമാഷൻ കശീഷാസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. 18-2-2021 ശനിയാഴ്ച, അതായത് അടുത്ത ശനിയാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം ആരംഭിച്ച് അതിനെ തുടർന്ന് പട്ടംകുട ശുശ്രൂഷയുണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഇടവകയിലെ ആൾക്കാരോടെല്ലാം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ എല്ലാവരും അതിൻ്റെ പ്രാർത്ഥനാപൂർവം ആ ഷമാഷിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്. നമ്മുടെ എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുക. നമ്മളോടെല്ലാം അറിയിച്ചതിൻ്റെ പ്രകാരമാണ് ഞാനിവിടെ ഇപ്രകാരം പറയുന്നത്. പ്രിയപ്പെട്ട ഷിബിൻ തോമസ് വർഗീസ് ഷമാഷൻ അടുത്ത ശനിയാഴ്ച രാവിലെ കശീഷ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. നമ്മുടെ നൊയിമ്പിൽ നമ്മളെല്ലാ മേഖലകളിൽ 4 മേഖലകളിലും കോർണർ കൺവെൻഷൻ ക്രമീകരിക്കുന്നുണ്ട്. കോർണർ കൺവെൻഷന് 2 പ്രാർത്ഥനയോഗത്തിലെ പേരുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പെരുന്തുരുത്തി പ്രാർത്ഥനയോഗത്തിൽ പുത്തൂപ്പറമ്പിൽ പി എ മാത്യുവിൻ്റെ ഭവനത്തിലാണ്. ചുമത്ര ഭാഗം മുക്കുങ്കൽ കെ പി സണ്ണിയുടെ ഭവനത്തിൽ വെച്ചും നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. 2 പേർ അറിയിച്ചിട്ടുണ്ട്. ബാക്കി 2, അതായത് മുത്തൂർ ഭാഗത്തു നിന്നും ചാലക്കുഴി ഭാഗത്തു നിന്നുള്ള 2 കൂട്ടരും കൂടെ ഭവനങ്ങൾ കണ്ടെത്തി അറിയിക്കണം. എല്ലാ ഞായറാഴ്ചകളിലും കോർണർ കൺവെൻഷന് വേണ്ടിയുള്ള ക്രമീകരണം നടത്തുകയാണ്. അത് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അറിയിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഉറപ്പിക്കുകയാണ്.
നമ്മുടെ സെമിത്തേരിയൊക്കെ വളരെ ഭംഗിയായി ഇന്നലെ കിടക്കുന്നത് കണ്ടു. എല്ലാ പ്രാവശ്യവും അങ്ങനെ കിടക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷെ നമുക്ക് ഇത്രയും ദൂരമായതുകൊണ്ട് എപ്പോഴും അവിടെ കാടൊക്കെ കയറി ബുദ്ധിമുട്ടാക്കി കിടക്കുന്നു. പക്ഷേ ഇന്നലെ വളരെ മനോഹരമായിരുന്നു നമ്മുടെ സെമിത്തേരി. എല്ലാവരും ഇവിടെ വന്ന് വൈകിട്ട് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. സെമിത്തേരി ക്ലീൻ ചെയ്യുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച കൊച്ചാമ്പറമ്പിൽ ശ്രീ തോമസ് ജോർജിനെയും കമ്മിറ്റി അംഗങ്ങളോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുകയാണ്. സെൻട്രൽ കൺവെൻഷൻ സമാപിച്ചു. സെൻട്രൽ കൺവെൻഷനോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിൽ നിന്നുള്ള ഗായക സംഘം അവിടെ ഗാനങ്ങൾ വളരെ മനോഹരമായി പാടുകയുണ്ടായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവരുടെ പാട്ട്. മാനീഷോയിലെ ആളും അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ട് ഓർഗനൊക്കെ വായിക്കുവാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതലയുണ്ടായിരുന്നു. ബൈജുവിൻ്റെ പ്രത്യേകമായ ചുമതലയുണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാർ വളരെ ഭംഗിയായി അവിടെ പാട്ടൊക്കെ പാടി. പ്രത്യേകം ഗായക സംഘത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമുക്കറിയാം വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. പരിശുദ്ധ നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ പിതാക്കന്മാരെ ഒന്ന് ഓർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗമാണ്. അതിനായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സകല വാങ്ങിപ്പോയ ആചാര്യശ്രേഷ്ഠന്മാരെയും ഓർത്തു. ഈ ഞായറാഴ്ച സകല വാങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന ദിവസമാണ്. ഇന്ന് നമ്മൾ വാങ്ങിപ്പോയവരെയൊക്കെ സ്മരിക്കണം. ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്തിലെ പെട്ടെന്നൊരു ഷോർട്ട്സായിട്ട് ഞാനൊന്ന് പറയുകയാണ്. ഇന്നത്തെ വേദഭാഗത്തിലുണ്ടായിരുന്ന ഒരു കാര്യം ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഉണർന്നിരിക്കണം എപ്പോൾ വേണമെങ്കിലും. എപ്പം നമ്മുടെ യജമാനൻ നമ്മളെ വിളിക്കുവാൻ വന്നാലും നമ്മൾ ഉണർവുള്ളവരായിരിക്കണം എന്നാണ് ഇന്നത്തെ വലിയ സന്ദേശം. ഇവിടെ പറയുകയാണ്, യജമാനൻ വരുന്നുവെന്ന് കണ്ട് തിന്നുകയും കുടിച്ച് തെറ്റായ ജീവിതവും നയിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് യജമാനൻ വരും എന്നുള്ളതാണ്. ഉണ്ട് ഓരോ മരണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടതാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എപ്പോൾ യജമാനൻ വന്നാലും നമ്മൾ ഒരുങ്ങിയിരിക്കണം യജമാനനെ സ്വീകരിക്കുവാൻ. നമ്മുടെ യജമാനൻ യേശുവാണ്. യേശുമശിഹ നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പം നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കണമെന്ന് ലോകാവസാനത്തെപ്പറ്റി പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മരണമുണ്ടാകുന്നതെന്ന് പറയാനൊക്കത്തില്ല. മരണമൊരു ജനാധിപത്യവാദിയാണ്. എപ്പോഴാണ് ആരാ എപ്പോഴാണ് പിടിച്ചോണ്ട് പോകുന്നറിയത്തില്ല. ജനാധിപത്യവാദിയാണെന്ന് ഞാൻ പറയാൻ കാര്യം, മരണത്തിനാണെന്നോ പെണ്ണെന്നോ ദാസനെന്നോ യജമാനനെന്നോ പണ്ഡിതനെന്നോ പമരനെന്നോ യൗവനക്കാരനെന്നോ കുട്ടിയെന്നോ വൃദ്ധനെന്നോ ഒന്നും വ്യത്യാസമില്ല. എപ്പം വന്ന് വിളിച്ചാലും നമ്മൾ പോകാൻ തയ്യാറായിരിക്കണം. അതിനാണ് ഒരുങ്ങിയിരിക്കണമെന്ന് പറയുന്നത്. അനുഗ്രഹീതമായൊരു ജീവിതം നമ്മൾ നയിക്കേണ്ടിയവരാണ്. എപ്പം യേശുക്രിസ്തു വന്നാലും എപ്പം നമ്മളെ ഈ ലോകത്തിൽ നിന്ന് മടി വിളിച്ചാലും ഒരുക്കമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ സമ്മേളനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വളരെയധികം അദ്ദേഹത്തിൻ്റെ ഗ്രാഫം ഉയർന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോരുന്നു. തിരിച്ചു പോരുന്നപ്പോൾ വിദേശ മാധ്യമങ്ങളൊക്കെ ഈ സ്വാമി വിവേകാനന്ദനെ കാണാൻ വന്നു. അദ്ദേഹം ഇവിടെ പോയി ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് വിദേശ മാധ്യമങ്ങൾ ചോദിച്ചു, താങ്കൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ അയാൾ ഒത്തിരി കാര്യങ്ങൾ അയാൾ പറഞ്ഞു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അയാൾ പറഞ്ഞത്, ഐ ആം പ്രിപ്പയറിങ് ഫോർ മൈ ഡെത്ത്. ഞാൻ എൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. വലിയ പ്രശസ്തിയിലേക്ക് ഉയർന്ന മനുഷ്യൻ പെട്ടെന്ന് നാട്ടിൽ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഐ ആം പ്രിപ്പയറിങ് ഫോർ മൈ ഡെത്ത്. നമ്മുടെ എല്ലാ ജീവിതത്തിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് തന്നെ മരണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കകാലമാണ്. പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള മരണത്തിന് വേണ്ടിയുള്ള ഒരൊരുക്കകാലമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും ഭംഗിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ നോയിമ്പിലേക്ക് കടക്കാൻ പോകുന്നു. ഈ നോയിമ്പ് കാലഘട്ടത്തിൽ വളരെ ശാന്തമായി അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുറവുകളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം. പശ്ചാത്താപത്തോടുകൂടി അനുതാപത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം.
അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ നൊയിമ്പ് കാലം ആകട്ടെ. നമ്മളെല്ലാ പള്ളിയിലെ മുഴുവൻ പേരും നൊയിമ്പ് നോക്കണം കേട്ടോ. അടുത്ത ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞോളാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പരിശുദ്ധമായ കുർബാന അണച്ചു നമ്മളെ അനുഗ്രഹിച്ചത് നമ്മുടെ ഇടവക അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട കോശി പിലിപ്പച്ചനാണ്. ബഹുമാനീയനായ കോശി പിലിപ്പച്ചൻ വളരെ അനുഗ്രഹീതമായി കുർബാന അണച്ചു നമ്മളെ അനുഗ്രഹിച്ചു. എല്ലാവിധമായ നന്ദിയും പ്രത്യേകമായി കരയേറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പരിശുദ്ധമായ കുർബാന നമ്മുടെ പള്ളിയിൽ നടത്തുകയുണ്ടായത്. ആ പിതാവിനെ ഇമ്പങ്ങളുടെ വർദ്ധീശ കിട്ടുവാനും പരിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. അച്ഛൻ്റെ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ബൈജു മാനീസോ എന്ന ഗായക സംഘം പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായി ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ബൈജുവിനോടും സംഘത്തോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു, അത് ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വെച്ചാണ് കൈമുത്ത്. കൈമുത്തിന് ശേഷം എല്ലാവർക്കും തന്നെ സെമിത്തേരിയിലേക്ക് പോകാം. നമ്മുടെ പിതാക്കന്മാരെയും മാതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ അവിടെ ഓർക്കത്തക്കവണ്ണം കൈമുത്തിന് ശേഷം പോകാമെന്നായി ഓർപ്പിക്കുന്നു. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പള്ളിയിൽ ഒന്ന് കൂടണം എന്നുള്ള കാര്യം ഓർപ്പിക്കുക. മയമേറും